തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം നമുക്കൊക്കെ വളരെ പരിചിതമാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രത്തിൻ്റെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ഈ ക്ഷേത്രം. എന്നാൽ ഈ അനന്തപത്മനാഭൻ്റെ മൂലസ്ഥാനം എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട് നമ്മുടെ കേരളത്തിൽ. വടക്കൻ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം അഥവാ അനന്തപുര തടാക ക്ഷേത്രം. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഇവിടുത്തെ അത്ഭുത ഗുഹയെക്കുറിച്ചും ഇവിടെ ഉണ്ടായിരുന്ന സസ്യാഹാരിയും നിരുപദ്രവകാരിയുമായ ഒരു മുതലയെക്കുറിച്ചും, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഈ ക്ഷേത്രം. അതിനെക്കുറിച്ചൊക്കെ അറിയാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ അനന്തപുരി ക്ഷേത്രത്തിലായിരുന്നു അത്രേ പണ്ട് അനന്തപത്മനാഭൻ വസിച്ചിരുന്നത്. പുഴയുടെ തീരത്തും കുളത്തിനോടും ചേർന്ന് ഒക്കെ സ്ഥിതി ചെയ്യുന്ന ധാരാളം ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ അതിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമായി തടാകത്തിൻ്റെ നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയും അപൂർവങ്ങളിൽ അപൂർവമാണ്. വിശാലമായ കുളത്തിൻ്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം സരോവര ക്ഷേത്രം എന്നും കൂടി അറിയപ്പെടുന്നു. വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ വെള്ളം നിറഞ്ഞിരിക്കും. ഈ ക്ഷേത്രത്തെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനു പിന്നിലായി ഒരു ഐതിഹ്യ കഥ തന്നെ നിലവിലുണ്ട്. തിരുവനന്തപുരത്തെ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുൻപ് വരെ അനന്തപത്മനാഭൻ ഇവിടെയായിരുന്നു അത്രേ വസിച്ചിരുന്നത്. തിരുവനന്തപുരത്തെ ക്ഷേത്രത്തിൽ ഭഗവാൻ കിടക്കുന്ന രൂപത്തിലാണെങ്കിൽ ഇവിടെ ഭഗവാൻ ഇരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുമ്പോൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കൂടി പറയാനുണ്ട്. ഇവിടെയുള്ള ഒരു അത്ഭുത ഗുഹ. കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ നീളുന്ന ഒരു വിചിത്ര ഗുഹ. ഇതിൻ്റെ പിന്നിലും ഒരു ഐതിഹ്യ കഥയുണ്ട്. പ്രശസ്തനായിരുന്ന വിശ്വമംഗലം സ്വാമികൾ കുറേ കാലം ക്ഷേത്രത്തിൽ ഉപാസിച്ചു വന്നിരുന്നു അത്രേ. ഒരിക്കൽ അദ്ദേഹത്തെ സഹായിക്കാനായി ഒരു ബാലൻ ഇവിടെയെത്തി. ഊരും പേരും അറിയാത്ത അവനെ സ്വാമി എല്ലാ കാര്യങ്ങളിലും തൻ്റെ കൂടെ കൂട്ടി. ഒരിക്കൽ സ്വാമി പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ബാലൻ എന്തോ കുസൃതി കാണിക്കുകയുണ്ടായി. പൂജാസ്ഥാനങ്ങളെ എടുത്തു പെരുമാറിയ ബാലനെ സ്വാമി വേഗം തള്ളിമാറ്റി. തെറിച്ചു വീണ ബാലൻ ഇനി തന്നെ കാണണമെങ്കിൽ അനന്തൻകാടിലേക്ക് എത്തണം എന്ന് പറഞ്ഞ് ഒരു ഗുഹയിൽ അപ്രത്യക്ഷമായി. ബാലൻ്റെ ദിവ്യത്വം മനസ്സിലാക്കിയ സ്വാമി വേഗം തന്നെ അവൻ്റെ പിറകെ പോയി. എന്നാൽ ബാലനെ കണ്ടെത്താനായില്ല. മറിച്ച് ഒരു ഓംകാരത്തിൻ്റെ ജ്യോതിർലിംഗമാണ് കണ്ടത്. പിന്നീട് അതിൻ്റെ പിന്നാലെ പോയ സ്വാമി ഒടുവിലെത്തപ്പെട്ടത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്താണ്. സ്വാമി എത്തിച്ചേർന്ന ആ അനന്തൻകാടാണ് ഇന്നത്തെ തിരുവനന്തപുരം. അതുപോലെ ബാലൻ അപ്രത്യക്ഷപ്പെട്ട ആ ഗുഹ ഇന്നും അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഇങ്ങേയറ്റം തിരുവനന്തപുരത്ത് ആണ് എന്നുള്ളതാണ് വിശ്വാസം. സ്വാമിയും ഭഗവാനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഭഗവാൻ വിശ്രമിക്കാനായി ഒരുങ്ങി. ആ സമയത്താണ് അവിടെ ഒരു സർപ്പം പ്രത്യക്ഷപ്പെടുന്നത്. അത് ഭഗവാനോട് തൻ്റെ മുകളിൽ കിടക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹം അത് കൈക്കൊള്ളുകയും ചെയ്തു അത്രേ. അങ്ങനെയാണ് അവിടുത്തെ പ്രതിഷ്ഠ അനന്തശയനം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. കാലങ്ങളുടെ അടയാളം ഒരുപാടുണ്ടെങ്കിലും ഇന്നും ആ അത്ഭുത ഗുഹ എല്ലാ വിശുദ്ധിയോടും കൂടിയാണ് സംരക്ഷിച്ചു പോരുന്നത്. ഇവിടുത്തെ മൊഗ്രാൽ എന്ന സ്ഥലത്തിനു സമീപത്തായി നാങ്കുഴി എന്ന സ്ഥലത്ത് ഇതിൻ്റെ അടയാളങ്ങളായി കറുത്ത കല്ലിൽ കൊത്തിയിരിക്കുന്ന രണ്ട് പാദങ്ങളുടെ ആകൃതി കാണാൻ സാധിക്കും. തടാകത്തിൻ്റെ വലതുഭാഗത്താണ് ഈ ഗുഹയുടെ കവാടമുള്ളത്. വിശ്വമംഗലം സ്വാമി നടന്നുപോയ ഗുഹ ഇന്നും ക്ഷേത്രത്തിനു സമീപം സംരക്ഷിക്കപ്പെടുന്നു. ഈ ഗുഹയുടെ നടുവിലായി 3 അടി ആഴമുള്ള ഒരു കുഴിയുണ്ടെന്നും വർഷത്തിൽ എല്ലായ്പ്പോഴും അതിൽ വെള്ളം നിറഞ്ഞു കിടക്കാറുണ്ടെന്നുമാണ് വിശ്വാസം. ഒട്ടേറെ രഹസ്യങ്ങളുടെ കാവൽക്കാരൻ കൂടിയാണ് ഈ ഗുഹ എന്നും വിശ്വസിക്കപ്പെടുന്നു. തടാകത്താൽ ചുറ്റപ്പെട്ട കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണിത്. തടാകത്തിൻ്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് തടാകത്തിലെ ജലനിരപ്പ് ഉയരുമോ എന്നത്. എന്നാൽ കാലവർഷം എത്ര കനത്താലും വെള്ളം എത്ര പൊങ്ങിയാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല അത്രേ. തടാകത്തിലെ ജലനിരപ്പ് എന്നും ഒരേ അളവിലായിരിക്കും. ഐതിഹ്യങ്ങൾ കൊണ്ടും കഥകൾ കൊണ്ടും മാത്രം അവസാനിക്കുന്നതല്ല ഇവിടുത്തെ അത്ഭുതങ്ങൾ. ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇവിടുത്തെ ക്ഷേത്രകുളത്തിലെ സസ്യാഹാരിയായ മുതല.
സസ്യാഹാരം മാത്രം കഴിച്ച് ക്ഷേത്രകുളത്തിൽ ജീവിക്കുന്ന ബാബിയ എന്നു പേരുള്ള ഈ മുതല തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ക്ഷേത്രത്തിനുള്ളിലെ രണ്ട് ഗുഹകളിലായാണ് ഈ മുതല വസിക്കുന്നത്. സാധാരണയായി ക്ഷേത്രത്തിലെ നിവേദ്യം മാത്രമാണ് ഇതിൻ്റെ ഭക്ഷണം. 1945 ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ താവളമായിരുന്നു അത്രേ ഈ ക്ഷേത്രം. ക്ഷേത്രകുളത്തിലെ മുതലയെക്കുറിച്ച് കേട്ടറിഞ്ഞ സൈന്യത്തിന് അതിനെ നേരിൽ കാണാൻ മോഹമുണ്ടായി. വിശ്വാസികളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുക എന്ന ഉദ്ദേശത്തിലായിരുന്നു അവർ ഇത് അവകാശപ്പെട്ടത്. മുതലയെ പരീക്ഷിക്കാനായി ക്ഷേത്രകുളത്തിൽ ചെന്ന് ഒരു കുട്ടിയെ ഉപയോഗിച്ച് അവർ ബാബിയ എന്ന് വിളിപ്പിച്ചപ്പോൾ മുതല കുളത്തിൻ്റെ മുകളിലേക്ക് വന്നു അത്രേ. ഇത് കണ്ട സൈന്യത്തിലൊരാൾ ആ മുതലയെ തോക്കു ഉപയോഗിച്ച് വെടിവെച്ചു കൊന്നു. മുതലയെ വെടിവെച്ചതും സമീപത്തെ മരത്തിൻ്റെ മുകളിൽ നിന്നും ഒരു വിഷജീവി സൈനികൻ്റെ ദേഹത്തേക്ക് പാഞ്ഞുകയറി അയാളെ ആക്രമിക്കുകയും മുതലയോടൊപ്പം തന്നെ ആ സൈനികനും മരിക്കുകയും ചെയ്തു. ഈ മുതലയുടെ മരണശേഷം അടുത്ത ദിവസങ്ങളിലായി മറ്റൊരു മുതലയെ ഈ ക്ഷേത്രകുളത്തിൽ കാണുവാൻ തുടങ്ങി. നിവേദ്യം പൂജാരി കുളത്തിലെത്തി ഈ മുതലയ്ക്ക് കൊടുക്കും. പൂജാരിയുടെ വിളി കേട്ട് അനുസരണയോടെ എത്തുന്ന ഈ മുതല എന്നും ഏവർക്കും ഒരു വിസ്മയമായിരുന്നു. കുളത്തിലെ മറ്റു ജീവജാലങ്ങളെയോ മത്സ്യങ്ങളെയോ ഇത് ഉപദ്രവിക്കാറില്ല. രാവിലെയും ഉച്ചയ്ക്കുമുള്ള പൂജയ്ക്ക് ശേഷം നൽകുന്ന നിവേദ്യമാണ് ഇതിൻ്റെ ആഹാരം. മുതലയ്ക്ക് നിവേദ്യം ഇവിടെ പ്രധാന വഴിപാടാണ്. ഇഷ്ടകാര്യ സാധ്യത്തിന് ഭക്തർ ഇവിടെ ഈ വഴിപാട് നടത്താറുണ്ട്. 2022 ഒക്ടോബർ മാസം 9ാം തീയതിയാണ് 75ാം വയസ്സിൽ ഈ മുതല മരണമടയുന്നത്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ. വളരെ അപൂർവമായി മാത്രം നിർമ്മിക്കുന്ന കടു ശർക്കരയോഗം ഉപയോഗിച്ചുള്ള ഇവിടുത്തെ വിഗ്രഹത്തിൻ്റെ നിർമ്മാണവും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ഈ അനന്തപുരി തടാകക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലെ ശ്രീ പത്മനാഭ പ്രതിഷ്ഠകൾ മാത്രമാണ് കടു ശർക്കരയോഗത്തിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ചുവർ ചിത്രങ്ങൾ. തികച്ചും പ്രകൃതിദത്തമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇതിൻ്റെ തിളക്കം ഇത്ര വർഷമായും നഷ്ടപ്പെട്ടിട്ടില്ല. ഇത്രയൊക്കെയാണ് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം അഥവാ അനന്തപുരി തടാകക്ഷേത്രത്തെക്കുറിച്ചുള്ള കാഴ്ചകളും വിശേഷങ്ങളും. ഇതുപോലുള്ള മറ്റൊരു ക്ഷേത്ര കാഴ്ചയിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.